വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാൻ പോലും തയ്യാറായി CPI നിൽക്കുകയാണ്. ഇത് ഇടതുപക്ഷത്ത് വലിയ കോളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും CPIMനെ സംബന്ധിച്ചിടത്തോളം, കാരണം അവർ എപ്പോഴും കോൺഗ്രസിനെ പൊതുശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോരാട്ടം നടത്തുന്നവരാണ്. വാസ്തവത്തിൽ BJPയുമായി ചേർന്ന് തൃശൂരിൽ നടത്തിയ കോലാഹലങ്ങൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി BJPയുമായുള്ള ഡീൽ തന്നെയായിരുന്നു അത് എന്ന് പകൽപോലെ വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നടന്നത്. മുന്നണിയിൽ CPIയെ തഴയുകയും ആവശ്യം കഴിഞ്ഞ് കറിവേപ്പില പോലെ എടുത്തുകളയുകയും ചെയ്യുന്ന CPM മനോഭാവത്തിന് കൊടുക്കേണ്ട ഒരു തിരിച്ചടിയെപ്പറ്റിയാണ് പറയുന്നത്. കേരളത്തിലൊഴികെ മറ്റെല്ലായിടങ്ങളിലും കോൺഗ്രസ് CPIയുടെ കൂടെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നത്. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ഇനി CPIക്ക് കോൺഗ്രസിനെ എതിർക്കേണ്ട ആവശ്യകതയില്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ CPI മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. CPIയുടെ സീറ്റാണത്. ആ കോട്ടയിൽ മറ്റാരും ഇടിച്ചു കയറി ആളാവാൻ നോക്കണ്ട എന്ന് കൃത്യമായ താക്കീത് നൽകിയിരിക്കുകയാണ്. ഇതോടുകൂടി പ്രിയങ്കയുടെ വിജയം ഇരട്ടിയാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ആകെ എതിർക്കാൻ പോകുന്നത് BJP മാത്രമെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ സംഘപരിവാറിന്റെ ഒരു കുരുട്ടുബുദ്ധിയും തെരഞ്ഞെടുപ്പിൽ ചെലവാകില്ല എന്നുള്ളത് ഉറപ്പാണ്. CPIക്ക് കോൺഗ്രസുമായി നല്ല ബന്ധമുണ്ടാക്കേണ്ടതിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വരെ ചർച്ചയാവുകയാണ്. അതിന് കാരണമാകുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മൂല്യച്യുതി വരാത്ത ഒരേയൊരു പ്രസ്ഥാനം CPI തന്നെയാണെന്ന് കൃത്യമായ നിരീക്ഷണബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മാർക്സിസ്റ്റ് ചിന്താഗതി എല്ലാം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് രാഷ്ട്രീയപരമായി ജീർണതപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരെ ഇടതുപക്ഷമെന്ന് പറയാൻ പോലും കഴിയുന്നില്ല. എന്നാൽ CPI അങ്ങനെയല്ല. കാലത്തിനൊത്ത് മാറുന്ന രീതി മാത്രമല്ല, അവരുടെ മൂല്യച്യുതി നഷ്ടപ്പെടാതെ തന്നെ ഇന്ത്യൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല രീതിയിലുള്ള അവബോധമുണ്ട്. കോൺഗ്രസിന്റെ കൂടെ നിൽക്കേണ്ടത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള അവകാശം തന്നെയാണ് എന്ന് D രാജ തന്നെ പറയുന്നുണ്ട്. പ്രിയങ്കക്കെതിരെ മത്സരിക്കുന്നില്ല എന്ന് അനിരാജ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. CPI എടുക്കുന്ന തീരുമാനം LDF അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. അതല്ലാതെ മുന്നണി സംവിധാനത്തിന്റെ എല്ലാ മര്യാദകളും ലംഘിച്ചാൽ CPIക്ക് ആ കടുത്ത തീരുമാനമെടുക്കാൻ നിർബന്ധിതനാകും. അതായത് മുന്നണി വിടുക എന്നുള്ളതാണ്. അത് CPMന് ചിലപ്പോൾ താങ്ങാനാവില്ല. താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറത്തേക്ക് നൽകാനുള്ള പ്രകടശേഷി ഇപ്പോഴും CPIക്കുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു കൊടുക്കുകയാണ് CPI.